ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ഈ ആപ്ലിക്കേഷൻ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പുതിയൊരു ആപ്ലിക്കേഷനാണ്, ഒത്തിരി പുതിയതൊന്നുമല്ല, കുറച്ച് നാളായി റിലീസായിട്ട്. ഇന്ന് നല്ല ഡൗൺലോഡ്സും റേറ്റിംഗും കാര്യങ്ങളും ഉണ്ട്. റേറ്റിംഗും ഡൗൺലോഡും മാത്രം നോക്കിയാലും മതി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് അതിനകത്ത് തന്നെ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ തവണയും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോവുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഫയർ പാസ് എന്നാണ് ആപ്ലിക്കേഷന് പേര്. എൻ ഡയമണ്ട്സ് എന്നും കൂടെ കൂടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കാണാം. ഡൗൺലോഡ്സ് 1 lakh പ്ലസ് ഡൗൺലോഡ്സ് ഉണ്ട്. അതുകൂടാതെ 4.4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഇത്രയും ഡൗൺലോഡ്സ് ഉള്ളപ്പം ഇത്ര റേറ്റിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ എന്തുമായാലും പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. റിവ്യൂസ് വായിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അതായത് പേയ്മെൻറ്റ് തരും. പിന്നെ ചെറിയ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം. ആപ്ലിക്കേഷൻ ലോഡിങ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ ലോഡായി വരാൻ ഇച്ചിരി ടൈം പിടിക്കും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊരു ബഗ്ഗായിട്ട് ഇതിനകത്ത് വരുന്നത് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ചിലപ്പോൾ ബഗ് കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കോയിൻസും കിട്ടും. അത് മറ്റൊരു ഒരു അഡ്വാൻറ്റേജ് ഈ ബഗ്ഗിൻ്റെ. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ചിലപ്പോൾ അറിയാതെ ക്ലോസ് ആയിപ്പോൾ, അറിയാതല്ല, ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അന്നേരം ക്ലോസ് ആയിപ്പോൾ ട്രാഫിക് കാരണം. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ലോഡാവും കുറച്ച് നേരം. അതിന് ശേഷം ഇമെയിൽ ഐ ഡി വരും. ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിനകത്തേക്ക് ലോഗിൻ ആവും. ഓക്കെ, എനിക്കിപ്പോൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അക്കൗണ്ടിലേക്കാണ് ലോഗിൻ ആയി വന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2330 കോയിൻസൊക്കെ അക്കൗണ്ടിനകത്തുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ലോഗിൻ ആയി വരുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇവിടെയാണ് വരുന്നത്. സ്റ്റോർ, എൻ കോയിൻസ്, ഇൻവൈറ്റ് ഫ്രണ്ട്സ്, ടോപ്പ് 100, റീസെൻ്റ് പർച്ചേസ്, ഇതൊക്കെയാണ് ഇവിടെ വരുന്ന കാര്യങ്ങൾ. സ്റ്റോർ എന്ന് പറഞ്ഞാൽ റെഡീം ഓപ്ഷനാണ്. നമുക്ക് രണ്ടാമതായിട്ട് എൻ കോയിൻസിൻ്റെ ഓപ്ഷനാണ്. നമ്മൾ ഇവിടെ നിന്നാണ് എൻ ചെയ്യുന്നത്. പിന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സ്, അത് സെൽഫ് ഏണിങ്ങും മറ്റൊന്ന് റഫർ ഏണിങ്ങും. രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ടോപ്പ് 100 എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഏറ്റവും കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്ത 100 പേരും. ഓക്കെ, ടോപ്പ് 100 അവർക്ക് എക്സ്ട്രാ പോയിൻസും കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. അത് നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഒന്നുകൂടെ ഏൺ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഏൺ കോയിൻസിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസാണ് മെയിൻലി വരുന്നത്. ടാസ്ക് ഓഫ് സോംബീസ്, ടാസ്ക് ഓഫ് വിസാർഡ്, പിന്നെ ടാസ്ക് ഓഫ് പൈററ്റ്, അതുപോലെ ടാസ്ക് ഓഫ് വെയർവുൾഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഓരോരുത്തർ കോയിൻ ഏൺ ചെയ്തതിൻ്റെ ഹിസ്റ്ററി. ഇപ്പം ഇവിടെ നോക്കിയാൽ കാണാം ഇവരൊക്കെ കോയിൻസ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുക, ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടാസ്ക് ഓഫ് സോംബീസിൽ തന്നെ ആദ്യം ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ആ ഒരു റേറ്റിംഗ് നോക്കി ക്ലിക്ക് ചെയ്യുക. റേറ്റിംഗ് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർ കാണാം. അപ്പം ഈ സ്റ്റാർ അനുസരിച്ച് ഇതിനകത്ത് കൂടുതൽ കോയിൻസിൻ്റെയും സിമ്പിളായിട്ട് ചെയ്യാനുള്ള ടാസ്കിൻ്റെ ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സ്റ്റാർ കൂടുതലുള്ള എടുക്കും, സ്റ്റാർ കുറവുള്ള എടുക്കും, വ്യത്യാസമുണ്ട്. കോയിൻസിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ഓഫ് കോയിൻസിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചെറിയ സ്റ്റാറുള്ള ആദ്യം ഓപ്പൺ ചെയ്ത് കാണിക്കുക, അതിന് ശേഷം നമുക്ക് വലിയ സ്റ്റാറുള്ള ഇതിലേക്ക് പോകാം. ഇത് ഓക്കെ, ഇപ്പോൾ സെർവർ മെയിൻ്റെനൻസിലാണ്, അതുകൊണ്ട് തൽക്കാലം ഈ ഒരു ഓഫർ വാള് റിമൂവ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വലിയ സ്റ്റാറുള്ള തന്നെ ഓപ്പൺ ചെയ്യാം. അതെന്തോ പ്രശ്നമുണ്ടോ, സെർവറിന് എന്തോ ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് ഓപ്പൺ ആയി വരാത്തത്. അപ്പോൾ എന്തുമാണ് നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടാസ്ക്കാണ്. ഇതിനകത്ത് റേറ്റിംഗ് കൊടുത്തേക്കുന്നതനുസരിച്ചാണ് ഈ സ്റ്റാർ വന്നേക്കുന്നത്. നമ്മൾ തന്നെ കൊടുക്കുന്ന റേറ്റിംഗ് ആണ്. യൂസേഴ്സ് ഇത് യൂസ് ചെയ്യുന്നതനുസരിച്ചും അതുപോലെ അങ്ങനെ കിട്ടുന്ന ഒരു റേറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ആയിരിക്കും ഓരോ തവണ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഓരോ തവണ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ ടാസ്കുകൾ വരാൻ വേണമെങ്കിൽ ടാസ്ക് ഓഫ് വേറെ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ സ്റ്റാറിൻ്റെ എമൗണ്ട് നോക്കുക. സ്റ്റാറിൻ്റെ എണ്ണം അനുസരിച്ച് അതിനകത്ത് കൂടുതൽ കോയിൻസ് നിങ്ങൾ കിട്ടും. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ പല ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ, അങ്ങനെ പലതരം ടാസ്കുകളായിരിക്കും വരുന്നത്. ടാസ്ക് ഏതാണ് സിമ്പിൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയതിന് ശേഷം, സ്റ്റെപ്സ് വായിച്ച് നോക്കിയതിന് ശേഷം, അതിൻ്റെ നമ്പർ ഓഫ് കോയിൻസ് നോക്കിയതിന് ശേഷം നിങ്ങൾ ടാസ്ക് ചൂസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് കോയിൻസ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് ടാസ്ക് ഓഫ് വിസാർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണെങ്കിൽ ഇത് അവൈലബിൾ ആണ്. മറ്റേ രണ്ടും എന്തോ സെർവറിൻ്റെ ഇഷ്യൂ ആണ്, അത് ഓപ്പൺ ആയി വന്നില്ല നമുക്ക്. അപ്പോൾ നിങ്ങളിത് ഓപ്പൺ ചെയ്ത് നോക്കി ഇതിനകത്ത് ഏത് ടാസ്ക്കാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാം ഇതിനകത്ത് നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത. ഓക്കെ, ഇനി മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷനകത്ത് ഈ ടാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ മുന്നേ ഈ ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത്, ഇത് മിക്കവാറും ഇൻസ്റ്റാൾ ചെയ്യുന്ന ടാസ്ക്കാണ് എല്ലാം വരുന്നത്. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യരുത്, അതിൻ്റെ കോയിൻസ് ഒന്നും കിട്ടത്തില്ല, അത് വെറുതെ ടൈം വേസ്റ്റ് ആയി പോകത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കി നിങ്ങൾ എൺ ചെയ്യുക. ഇപ്പുറത്ത് വരുന്ന ഇൻവൈറ്റ് ആൻഡ് ഫ്രണ്ട്സ്, ഇൻവൈറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എൺ ചെയ്യാം. പെർ ഇൻവൈറ്റിന് 50 കോയിൻസ് വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ കോയിൻസ് നിങ്ങളുടെ ഈ ഒരു ഓപ്ഷനകത്ത് ഇവിടെ ആഡ് ആകും. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ 50 കോയിൻസ്, ഒരാൾ റെഫർ ചെയ്ത 50, രണ്ട് പേർ റെഫർ ചെയ്ത 100 ഇവിടെ ആടാം, മൂന്ന് പേർ റെഫർ ചെയ്ത 150 ആടാം, നാല് പേർ റെഫർ ചെയ്ത 200, അങ്ങനെ നിങ്ങൾ എത്ര പേർ റെഫർ ചെയ്യുന്നു അത്രയും കോയിൻ ഇവിടെ ആടാകും. ഇപ്പോഴത്തെ കളക്ടിൻ്റെ ഓപ്ഷന് കളക്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ ബാലൻസ് മുകളിൽ കാണുന്നത്, ഇങ്ങോട്ട് ഈ കോയിൻസ് ട്രാൻസ്ഫർ ആകും. അങ്ങനെയാണ് വരുന്നത്. റെഫർ കോഡ് ഇവിടെ ഉണ്ട്. റെഫർ കോഡ് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വാട്സപ്പോ ഫേസ്ബുക്കോ എങ്ങോട്ട് വേണമെങ്കിലും ഷെയർ ചെയ്യാവുന്നതുമാണ്.
ഈ ടോപ്പ് 100 ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്യുന്ന 100 യൂസേഴ്സിനെയാണ് ഇവിടെ കാണുന്നത്. അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ ഈ ഒരു ടോപ്പ് 100-നകത്ത് വരുവാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്ര കോയിൻ കിട്ടുന്നു അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ റീസെൻറ്റ് പർച്ചേസ് നിങ്ങൾ മുന്നേ എന്തെങ്കിലും റെഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെഡീം ചെയ്തതിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ കാണുന്നത്. കാരണം നമുക്ക് ഇതിനകത്ത് നിന്ന് റെഡീം ചെയ്യുന്ന സമയത്ത് ഒരു കോഡായിട്ടാണ് കിട്ടുന്നത്. ആ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം, അല്ലെങ്കിൽ ഈ കോഡ് ഇൻവെൻ്ററിയിലും കാണാം. അതെങ്ങനെയാണെന്ന് പറയാം, ഇനി ഡയറക്റ്റ് റെഡീം സെക്ഷനിലേക്ക് പോകും. ഇത് മാത്രമുള്ള ആപ്ലിക്കേഷനകത്ത് ഏൺ ചെയ്യാൻ സ്റ്റോറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ റെഡീം ഓപ്ഷനാണ് വരുന്നത്. അതിൻ്റെ ഫ്രീ ഫയർ ഉണ്ട്, നമ്മുടെ 100 ഡയമണ്ട് ഫ്രീ ഫയറിലേക്ക് വിട്രോ ചെയ്യാം. 3000 കോയിൻ മതി. എൻ്റെ കയ്യിലിപ്പം 2300 കോയിനുണ്ട്. 700 കോയിനും കൂടെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100 ഡയമണ്ടും 10 ഡയമണ്ട് എക്സ്ട്രാ കിട്ടും ബോണസായിട്ട്. 110 ഡയമണ്ട് എനിക്ക് കിട്ടും. അതുപോലെ 210 ഡയമണ്ട് 21 ഡയമണ്ട് എക്സ്ട്രാ ബോണസും, അതായത് 231 ഡയമണ്ട് 5000 കോയിന്. കോയിൻസിൻ്റെ എമൗണ്ട് അത്ര വലുതൊന്നുമല്ല, നിങ്ങൾ ടാസ്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഒരു 10 ടാസ്കൊക്കെ ചെയ്യാമെങ്കിൽ 3000 കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ടാസ്കിന് അത്രയും പോയിൻസ് ഉള്ള ടാസ്കുകൾ ചൂസ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ആ ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ 15 ടാസ്ക് അല്ലെങ്കിൽ 20 ടാസ്കോ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും നിങ്ങൾക്ക് 3000 അല്ല 5000 കോയിൻസ് ആക്കാൻ. പക്ഷെ ഡയമണ്ട് നിങ്ങൾക്ക് അത്രയും കിട്ടും, റെഡീം ചെയ്യാവുന്നതാണ്. ഡയമണ്ട് മാക്സിമം വരുന്നതെന്ന് പറഞ്ഞാൽ 1080 ഡയമണ്ട്സ് വരെ വരുന്നുണ്ട്. അതിനകത്ത് 108 ഡയമണ്ട് എക്സ്ട്രാ ബോണസായിട്ട് വരുന്നുണ്ട്. അത് സെക്കൻഡ് പർച്ചേസിലാണ് പക്ഷേ ബോണസ് വരുന്നത്. എല്ലാത്തിനകത്തും ബോണസ് വരുന്നത് സെക്കൻഡ് പർച്ചേസിലാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4000 കോയിൻസ് കളക്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ 6000 കോയിൻസ് നിങ്ങൾ കളക്ട് ചെയ്യുവാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിലും ഈ പറഞ്ഞ ഈ 210 ഡയമണ്ട്സും അതിൻ്റെ കൂടെ 21 ഡയമണ്ട്സ് ബോണസ് കിട്ടും. ഇതല്ല, ഇങ്ങനെ 232 ഡയമണ്ട് ഇവിടെ നിന്ന് എടുക്കാം 5000 കോയിൻസ് വെച്ച്, ബാക്കി 1000 കോയിൻസ് സേവിങ്സിൽ പോയിട്ട് അത് പിന്നെ കളക്ട് ചെയ്ത് പിന്നെ ഒരു 2K കൂടെ കളക്ട് ചെയ്ത് വിഡ്രോ അടിക്കാം. അല്ലെങ്കിൽ 2 തവണ നിങ്ങൾ ഈ 3000 ഡയമണ്ട്സ് വിഡ്രോ അടിച്ചാലും മതി, കോയിൻസ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാം. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. എങ്ങനെയാണെങ്കിലും ലാഭവും നഷ്ടമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വിഡ്രോ അടിക്കുക. പിന്നെ ഈ ഓപ്ഷൻസ് മാത്രം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനകത്ത്. ഇനി നിങ്ങൾക്ക് റെഡീം കോഡിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആവും. പക്ഷേ അത് വരുന്നത് ഈ ഡോളേഴ്സിലായിരിക്കും റെഡീം കോഡ് വരുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടുന്ന INR-ൽ ആയിരിക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതോർത്ത് മേടിക്കേണ്ട. പക്ഷേ ഡോളേഴ്സിലായിരിക്കും ഇതിനകത്ത് നിങ്ങൾക്ക് റെഡീം കോഡ് കാണിക്കാൻ പോകുന്നത്. അതായത് മിനിമം റെഡീം വരുന്നത് $1 ആയിരിക്കും. $1 എന്ന് പറഞ്ഞാൽ 75 രൂപയോളം വരും. അപ്പോൾ അത്രയും രൂപയുടെ റെഡീം കൂടെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന മിനിമം റെഡീം. മിനിമം റെഡീം വരുന്നത് 3000 അല്ലെങ്കിൽ 5000 കോയിൻസ് ഇതേപോലെ ആയിരിക്കും വരുന്നത്. സെയിം, വലിയ വ്യത്യാസമൊന്നും വരത്തില്ല, ഏകദേശം സിമിലർ ആയിട്ടായിരിക്കും മിനിമം റെഡീം വരുന്നതും. അതെല്ലാം നിങ്ങൾക്ക് ഇൻവെൻട്രി എന്ന് പറയുന്ന സെക്ഷനിലായിരിക്കും കിട്ടുന്നത്. ഇവിടെ നിങ്ങളുടെ ഫ്രീ ഫയറിൻ്റെ കോഡ് വരും, അത് നിങ്ങൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ഫ്രീ ഫയർ ഈ ഇത് നിങ്ങൾ കാർഡ് പാസ്വേഡായിട്ടായിരിക്കും കിട്ടുന്നത്. ആ കാർഡ് പാസ്വേഡ് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക, റെഡീം അടിക്കുക. ഓക്കെ, അതിന് നിങ്ങൾക്ക് സൈറ്റ് ഉണ്ടല്ലോ കാർഡ് പാസ്വേഡ് റെഡീം ചെയ്യാനായിട്ട്. അത് നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി കാർഡ് പാസ്വേഡ് റെഡീം ചെയ്യേണ്ട എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ സൈറ്റ് കിട്ടും, കരീനയുടെ ഒഫീഷ്യൽ സൈറ്റ് കിട്ടും. അവിടെ നിങ്ങൾ കാർഡ് പാസ്വേഡ് എൻ്റർ ചെയ്യുക, UID എൻ്റർ ചെയ്യുക, അവിടുന്ന് റെഡീം അടിക്കുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ, ഓക്കെ, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഫ്രീ ഫയറിൽ അക്കൗണ്ടിലേക്ക് ഡയമണ്ട് ആഡാകുന്നതായിരിക്കും. അങ്ങനെയാണ്. ഇനി മുന്നേ നിങ്ങൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് കാർഡ് പാസ്വേഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഓൾറെഡി അറിയായിരിക്കും. അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അതിൻ്റെ സൈറ്റ് വരും. അതിനകത്ത് പിന്നെ കയറി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, വേറൊന്നുമില്ല. UIDയും കാർഡ് പാസ്വേഡും ഇവിടുന്ന് കോപ്പി ചെയ്യുന്നത് അവിടെ പേസ്റ്റ് ചെയ്യുക. UID ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അല്ലെങ്കിൽ അന്നേരം നിങ്ങൾ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ യൂസർ ഐഡി കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താലും മതി. അവിടെ നിങ്ങൾ കഴിഞ്ഞു ട്രാൻസ്ഫർ ചെയ്യുന്നു ഡയറക്റ്റ്. നിങ്ങളുടെ ആ ഒരു യൂസർ ഐഡി ഏത് അക്കൗണ്ടാണോ അക്കൗണ്ടിലേക്ക് ഡയമണ്ട് ട്രാൻസ്ഫർ ആകുന്നു. അങ്ങനെയാണ് വരുന്നത്. സോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇത്രയും ഡൗൺലോഡ്സും ഇത്രയും യൂസേഴ്സും ഒക്കെ ഉള്ളതാണ്. പിന്നെ ചെറിയൊരു പ്രശ്നം വരുന്നത് ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഇടയ്ക്ക് ചിലപ്പം ക്ലോസ് ആയി പോകാം, അല്ലെങ്കിൽ ലോഡിങ് വരാം, ഇല്ലേ സെർവർ ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ടാസ്കുകൾ ഓപ്പൺ ആയി വരാതിരിക്കാം. അത്രമാത്രമേ വരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല വിഷയം വരുന്നത്. പേയ്മെൻറ്റ് എന്തുമായാലും കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെറ്റ് ചെയ്തൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ പുതിയ ആപ്ലിക്കേഷൻ ഇട്ടണം. ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.